ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് നമ്മുടെ കാഞ്ഞിരക്കോലിയിലെ യാത്രയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പോകാൻ പോകുന്നത് കാപ്പിമലയിലേക്കാണ്. ആലക്കോട് ഭാഗത്തണം. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഓട്ടം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, അതുപോലെ വൽക്കിയുണ്ട്, റയാനുണ്ട്, മാസിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പം കാപ്പിമലയിൽ എന്താ പരിപാടി എന്ന് വെച്ചാൽ, അവിടെ ചെറിയൊരു സാധനം നോക്കാൻ വേണ്ടി പോകുന്നു. ഓഫ്കോഴ്സ് നമ്മൾ ഓഫ് റോഡും കൂടി പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് അതിനെ കുറച്ച് ഓഫ് റോഡ് തേടി പോവുക കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് അതുപോലെ ഇനി വയനാട് പോകുന്നുണ്ട്, അതുപോലെ മൂന്നാറ് ഭാഗത്ത് പോകുന്നുണ്ട്, എറണാകുളത്തൊക്കെ പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കിഡിലം പോലത്തെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സോൾവ് ചെയ്ത് വിട്ടു. ഇപ്പം ഹാപ്പി, വി ആർ ബാക്ക് ടു എന്താ പറയുക, ഡ്രൈവ് ലൈഫ്, റൈഡ് അല്ല ഡ്രൈവ് ലൈഫ് കേട്ടോ. ഓക്കെ, എല്ലാവരും കീപ് സപ്പോർട്ടിങ് മീ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നന്ദി. പോവാം നമുക്ക് നേരെ കാപ്പിമലയിലേക്ക്. കാപ്പിമലയിലെ കാഴ്ചകൾ കാണിച്ചിടാം, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ബൈക്കല്ലേ, ബൈക്ക് ഒറ്റക്കല്ലേ പോവും, അപ്പൊ എല്ലാരും ഉണ്ടാവുമല്ലോ. പക്ഷെ ഇന്നിപ്പോ നമ്മള് എല്ലാ വീഡിയോസിലും ഫാമിലി ഉണ്ടാവും, അതുപോലെ ഇനി ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോഴും എന്റെ കൂടെ ഫാമിലി ഉണ്ടാവും. ഇവരെ രണ്ടുപേരും ഞാൻ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. ഒരു ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ തലപ്പരം താക്കാണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യാമെന്നാണ് രണ്ടാളി ട്രെയിൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം നാട്ടിൽ കുറച്ച് കുറച്ച് യാത്രകൾ പോയി, അവിടെയൊക്കെ പോയി മക്കളെ പഠിപ്പിച്ചു കൊടുത്ത് എങ്ങനെ എവിടെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത്, നിലവിളിക്കാണ്ട സമയത്ത് എങ്ങനെ മിണ്ടാതിരിക്കുകയെന്ന് പഠിപ്പിച്ചു കൊടുത്ത്, അനാവശ്യമായിട്ട് എങ്ങനെ കരയാം കരയാതെ ഇരിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യുന്ന കേട്ടോ. ട്രെയിൻ ചെയ്ത് ഇവർ ഓക്കെ ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് വിടും, അതും വണ്ടിയിൽ തന്നെ. ഇവിടാ നമുക്ക്, നമ്മളിപ്പോൾ ഉളിക്കൽ കഴിഞ്ഞു. ഉളിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഉച്ചാട് കഴിഞ്ഞു. ഉച്ചാട് കഴിഞ്ഞ് തന്നെ നമ്മൾ പയ്യാവൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. നിങ്ങളുണ്ടോ, നല്ല അടിപൊളി റോഡാണ്. ഈ മലയോര ഹൈവേ എന്ന് പറഞ്ഞ ഹൈവേ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇതിലെ ഹൈവേ ആണ്. അപ്പൊ ആ ഹൈവേന്റെ റോഡാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് എപ്പോഴും എന്താ നിങ്ങൾ കാണാത്ത മഴയുണ്ടാവും, മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അതൊരു രസമാണ്. ഇനി പയ്യാവൂർ ചെന്നിട്ട് പയ്യാവൂർ നമുക്ക് ചെമ്പേരി എത്തണം. ചെമ്പേരിന്ന് പുലിക്കുറുമ്പ വഴി നമുക്ക് ആരക്കോട് എത്തണം. പിന്നെ നമ്മൾ ഈ പൈതലമലയൊക്കെ പോകുന്നില്ല, പൈതലമലയൊക്കെ പോകുന്നതും സെയിം റൂട്ട് കേട്ടോ. ബേക്കിൽ മാജി കിടന്നുറങ്ങിയാ, മാജി മാജിയും കിടന്നുറങ്ങി, റയാനും കിടന്നുറങ്ങി. ഇതെല്ലാവരും ഇത്രയേ ഉള്ളൂ. വണ്ടി കയറിയോ, സുഖസുന്ദര വഴി കിടന്നുറങ്ങി. നമ്മളും കൊണ്ട് അങ്ങനെയായിരുന്നു. നല്ല മഴ, നല്ല രസമാണ്, അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നത്. മഴ എന്ന് പറഞ്ഞാൽ കിടിലം പോലത്തെ മഴയാണ്, നല്ല മഴയുണ്ട്. ഇപ്പൊ നമ്മള് ചമതച്ചാല് കഴിഞ്ഞിട്ട് ഇങ്ങനെ പയ്യാവൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയാണ് കണ്ടത്. ഇന്ത്യയിലുള്ള വളരെ സ്പീഡിലാണ് വർക്കാവുന്നത്, അത്രയും നല്ല മഴയാണ്. പക്ഷേ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ മഴ ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ നമ്മള് പയ്യാവൂർ എത്തിയിട്ടോ, മാറിപ്പോയതാണ്, സോറി. നമ്മളിവിടുന്ന് ചെമ്പേരിയിലേക്കാണ്. ഈ റൂട്ട് നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നമ്മൾ പൈതൽ മലയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഈ വഴിയാണ് അധികം പോകാറട്ടോ. സമയം 1:15 ആയി. 1:15 ആയി. നമ്മളിപ്പോൾ എന്താ നമ്മുടെ ചെമ്പേരിയാണ് പാസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്താ ചെമ്പേരി ടൗണിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഞാൻ ആ പമ്പന്ന് ഏകദേശം 8000 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 8000 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. നേരത്തെ പോലെ നാരോ ബ്രിഡ്ജിൽ നമ്മൾ കയറി മിഡിലെത്തി. മിഡിലെത്തിയിട്ട് ഓപ്പോസിറ്റ് വണ്ടി വന്നിട്ട് ഓവർടേക്ക്, ഇങ്ങനെ കയറി ഇങ്ങ് വന്ന്. അത് സ്ത്രീകളാണ്, എന്താ അറിയില്ല. അവര് പിന്നെ ഒരു ബ്രിഡ്ജിലൊരു വണ്ടി ഉണ്ടാകുമ്പോൾ നമ്മളാണ് നിർത്തി കൊടുക്കേണ്ടത് എന്നല്ല ബോധം ഇല്ലാത്തതുകൊണ്ടാണ്, എന്താ അറിയില്ല. അവസാനം ഞാൻ റിവേഴ്സ് എടുത്ത് കൊടുത്ത്, വേറെ എന്താ ഇപ്പം ചെയ്യാം. Thank you.
വൈപ്പർ ഇടുക ഓഫ് ആക്കുക, വൈപ്പർ ഇടുക ഓഫ് ആക്കുക, ഇതന്നെ പണി. മലയോര മേഖലയിൽ കുഴപ്പമില്ല, പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് വെയ്യും. പിന്നെ അതുപോലെ മാസി അണിച്ചിട്ടുണ്ട്, പുറകിലുണ്ട് മാസി, പുറകിലോട്ട് ഇരിക്കുന്നുണ്ട് മാസി. ആയി പറ മാസി, എന്തോ ഒരു ഉഷാറിലത്തോ ഇരിക്കുന്നുണ്ട് മാസി. ഉറക്കം തോന്നിയുണ്ടോ? തോന്നുന്നു. പിന്നെന്താ പപ്പ സ്പീഡ് അടിച്ചോണ്ടാ? സ്പ്രേ അടിച്ചോണ്ടാ? ആ ഞാന് പെർഫ്യൂം അടിച്ചേ, പെർഫ്യൂം അടിച്ചോണ്ടാന്ന് പിന്നെ പ്രശ്നം തോന്നുന്നു. പിന്നെ ഞാൻ ബൾക്കി എല്ലാ ഗ്ലാസും താത്തിട്ടാന്ന് ബൾക്കി ഇരിക്കുന്നത്. നമുക്ക് ഗ്ലാസ് കാത്തിയാൽ മാത്രം ഒക്കെ ഒരു ഇതുണ്ടാവുമ്പോൾ. ഞാൻ ഗ്ലാസ് നോക്കി എ സി ഇട്ടാ ഞാൻ പോകുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് 23 കിലോമീറ്റർ ഉള്ളത് 49 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഈ വലതുവശം നിങ്ങളുണ്ട് അപ്പുറം, അതാണ് ശരിക്കും പൈതൽ മല കേട്ടോ. പൈതൽ മല സോറി, പാലക്കേണ്ട, പാലക്കേന്നിട്ടാണ് വലതുവശം ആകുന്നത്. ഈ ഒരു ഏരിയയിൽ, ഈ ആലക്കോട് ചെമ്പേരി ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉണ്ട്. കുടിയാമല, അതുപോലെ തന്നെ ഈ പാലക്കേ ഉണ്ട്, പൈതൽ മല ഉണ്ട്, ഒരുപാട് ഏരിയസ്, രണ്ട് മൂന്ന് ലൊക്കേഷൻസ് ഈ ഏരിയയിലുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, പല സ്ഥലങ്ങളിലും ലൊക്കേഷൻസ് ഉണ്ട്, പക്ഷെ ആൾക്കാരത് കണ്ടെത്തുന്നില്ല എന്നേ ഉള്ളൂ ഈ ഒരു ഏരിയയിലുള്ളത് കണ്ണൂർ. ഇപ്പം നമ്മൾ പോകുന്നത് കാപ്പിമല, കാപ്പിമലയ്ക്ക് ഈ ഏരിയയിൽ, അതിൻ്റെ അപ്പുറം വേറെ ടബോർ വേറെ ഉണ്ട്, ഒരുപാട് ഒരുപാട് മലകളുണ്ട് ഇവിടെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ആയിട്ട്. ചെയ്യാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പുറത്ത് ഒരാൾ എണീറ്റ് ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന സംഭവം എന്നുള്ളത്. ആ ഒരു ചെറിയ മഴയൊക്കെ പെയ്യുന്ന പോലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡ്രോണ് അധികം പുറത്തിറക്കാത്തത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോയി ഡ്രോൺ ഒന്നും എടുക്കൽ നടന്നിട്ടില്ല. ഇവിടെ നല്ല അടിപൊളി റോഡ്സ് ഉണ്ട്. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇതുപോലെ റോഡുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കണം തോന്നി. അതുകൊണ്ടാണ് പപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുടോ. പപ്പന നാടല്ലേ, പിന്നെ നാട്ടിലത്തെ റോഡ് പപ്പയ്ക്ക് ഇഷ്ടപ്പെടാണ്. ആ പിന്നെ കണ്ണൂർ അല്ലേ. ഓക്കെ ഉപ്പിലത്തെ നെല്ലിക്കൽ നമുക്ക് വാങ്ങാം മോളെ. ഉപ്പിലത്തെ നെല്ലിക്കലും വാങ്ങാം, തൽക്കാലത്തേക്ക് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പും വായിലിട്ട് വായിലിട്ടോ. അപ്പൊ എന്നുള്ള കൊരങ്ങനല്ല, ആട്, ആട് ആടാണ്, അവിടെ ആടില്ലേ, ആടിനെ കണ്ടൊരു കൊരങ്ങൻ. ഇവിടാണ്ട മഴയൊന്നും ഇല്ലട്ടോ, നല്ല വെയിലാ. താഴത്തങ്ങാടി, താഴത്തങ്ങാടി അതിക്കുള്ളത്. താഴത്തങ്ങാടിന്റെ വളവാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വളക്കാൻ വേണ്ടി പോകുന്നത്. വളച്ചു എന്താ എല്ലാരും കൂടി എന്താ പരിപാടി? വെള്ളച്ചാട്ടം അല്ല, വേറെ ആവശ്യം ഒന്നുമില്ല. ഞങ്ങള് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി അലോട്ട്മെന്റിന്റെ കിട്ടിയോ? കിട്ടിയില്ല, വീട്ടിൽ പഠിക്കാനല്ലേ, ഓൺലൈൻ ക്ലാസ്സല്ലേ. ഇപ്പൊ നമ്മള് കരുവഞ്ചാലെത്തി. കരുവഞ്ചാൽ ഇവിടുന്ന് നമുക്ക് ഈ പാലക്കയം തട്ടൊക്കെ പോകാനൊക്കെ റോഡുണ്ട് കേട്ടോ. നമ്മൾ ആ വഴി പോയതാണ്, നല്ല അടിപൊളി കട്ടറോഡൊക്കെയാണ്, ഓഫ് റോഡാണ്. ഞാൻ നല്ല റോഡെന്നാണ് ഓഫ് റോഡാണ് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികൾ മലപ്പുറത്തിൽ കുറച്ച് കുട്ടികൾ
അവരെ നാട്ടിലത്തെ ഒരു റോഡിന്റെ ശോചനീയ അവസ്ഥ ട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല റോഡ് റോഡ് ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞില്ല ഞാൻ ഒരു വയനാട്ടിലെ വീഡിയോയിൽ. അപ്പം ആ ഒരു വാക്ക് അവർ കടമെടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു ട്രോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രോണിന്റെ അടുത്ത് ഡ്രോൺ 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 എടുക്കണേ ഒന്ന് നിർത്തുമ്പോഴേക്ക് ലോന് നിർത്തി ബ്ലോക്ക് കേട്ടോ. ഡ്രോണിന്റെ ബട്ടൺ ബട്ടൺ ഓഫ് ആക്കാൻ വിട്ടേ. നമ്മളങ്ങനെ അലക്കോടത്തെ അലക്കൊടുത്തി ഇരുട്ടിയിലേക്ക് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ അലക്കോടുന്ന്. എന്നെ വൺ ടു ത്രീ പേടേ വൺ ടു ആ ഫോർ ഫൈവ് സെവൻ ബ്രോ നീ വലിയ മോനാ നീ ആടിരിക്ക കുഞ്ഞു മോന് പാട്. അതിനി മറ്റേ പാട്ട് പാടിയ ഒച്ചയിൽ പാട് ബെലിച്ചും പാടാ ഒച്ചയിൽ പാട് ഒച്ചത്തിൽ പാട് ഒച്ചത്തിൽ എന്താ ഞാൻ തിരിച്ചു ഞാൻ അത് മീനാണ് മീന് ഉണക്ക് മീനിലൂടെ മൈൻഡ് വണ്ണമുണ്ട് മനസ്സിലായില്ല. അപ്പൊ നമ്മള് കയറിയത് ഇവിടുന്ന് ഈ കാപ്പിമലയിലേക്ക് പോകുന്ന റോഡിന്റെ ഇങ്ങോട്ട് കേട്ടോ കേട്ടിട്ടില്ലേ. മീനെ പൊരിച്ചിട്ട് നല്ല മണല്ലേ അല്ലേ. അപ്പൊ പിന്നെ പച്ചമീനെ മണത്താ കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ല. നമുക്ക് പോകുന്നതൊക്കെ നല്ല നാടൻ ചോറുണ്ടെങ്കിലേ വിളിക്ക് അടിപൊളി റോഡാണ് ഫുള്ള് കുണ്ടുപോയായിട്ട് നല്ല കിടിലം പോകുന്ന റോഡാട്ടോ ഇങ്ങോട്ട് കാപ്പി മേലേക്ക് വന്നേ. വാവ് ഈ കുണ്ടലം കാണുമ്പോൾ സന്തോഷം അറിയാം. ഈ വണ്ടി എടുത്തിട്ട് പോകുമ്പോ ഈ വണ്ടി എടുത്തിട്ട് പോകുമ്പോ ഇവിടുത്തെ ഭരണാധികാരികളെല്ലാം ഞാൻ സ്തുതിക്കും. ഇപ്പൊ ഇലക്ഷൻ വരുത്തി ഞാൻ അവർക്ക് വോട്ട് ചെയ്യും. പക്ഷെ ഗോൾഡിംഗ് എടുത്തിട്ട് പോകുമ്പോ ഞാൻ അവരെ സ്തുതിക്കൂല വേറെ ഞാൻ പറയും. ഇലക്ഷൻ വെച്ച വോട്ട് പോയിട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യില്ല. അവർ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഞാൻ പോയി വോട്ട് ചെയ്യുള്ളൂ. നമുക്ക് വോട്ട് ചെയ്തിട്ടല്ലേ നമുക്ക് പ്രതിഷേധങ്ങൾ അറിയിക്കാൻ പറ്റും. ഗർഭം കലക്കി റോഡ് എന്തിണ്ട് എന്താ പരിപാടി എന്താ നമ്മളെ ഇട മേലെ ഇട മേലേക്ക് ഇട യൂട്യൂബിലേക്കാ അപ്പാ ഞാൻ ഇവിടെ സൈഡാക്കി തരോ. ബസ് വരുന്നുണ്ട് പേര് ഹസീബ് ഹസീബ് സ്ലോഗ് ആണ്. അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ ആയിരിക്കും അല്ലേ നാളത്തെയാ ഗൈസ് മല്ലു ട്രാവലർ ഇവിടെ ബാക്കിയെല്ലാം എടുത്തു പൈതൽ മലയിലേക്കായിരിക്കും അല്ലേ. പൈതൽ മലയല്ല കാപ്പി മല കാപ്പി മല
ഞാൻ ഒതുക്കട്ടെ. ഓക്കെ, എല്ലാരും ഹായ് പറഞ്ഞു കൂടി. പൈതലമല പോകാൻ പറ്റുമല്ലോ, അത് പുതിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ നമ്മളത് ലവ് ട്രൈ ചെയ്യും. കപ്പിമല പോയിട്ട് അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നമ്മള് പൈതലമല വഴി മാക്സിമം ഹൈവേ ഒഴിവാക്കിയിട്ട് കുന്നും മലയും കയറിയിട്ട് അങ്ങനെ വീട്ടിലെത്താൻ പറ്റും. നമുക്ക് എന്താ പണിയുണ്ടല്ലേ, ഇത് തന്നെയാണ് നമ്മള് പണി. ട്രാവൽ ചെയ്യാ, വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഇത് തന്നെ പണി. വേറെ എന്ത് പണി? നമ്മളിവിടെ താഴെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ തിന്നിട്ടൊക്കെ വെക്കണ്ടോ. മിച്ചറ് കൂതി ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിട്ടോ. അത് വാങ്ങി വാങ്ങാലോ. നമ്മൾ എവിടെയും ട്രിപ്പ് പോകുമ്പോ ഇങ്ങനത്തെ വാങ്ങിക്കുന്ന നല്ലതാ. കാപ്പിമല എന്നുള്ളൊരു വ്യൂ ആണ്. ശരിക്കും മുകളിൽ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഞാൻ അതെല്ലാം പോകുമ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. പോകുന്ന റോഡാണിത്, ഫുള്ള് കുണ്ടും കുഴിയുള്ള റോഡാണ്. ഇവിടെ മാപ്പിലൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. നമുക്ക് അവിടെ നിർത്തിയിട്ട് അവിടെ കാണിച്ചു എന്താണ് അവിടെ വ്യൂ ഉള്ളത്. പേരെന്താ പറഞ്ഞേ? ആൽറ്റോ കരിട്ടോ. സ്പെല്ലിംഗ് ALTO. ഇവന്റെ പേര് ആൽറ്റോ എന്നാട്ടോ. ഹലോ, മിക്കവാറും മാരുതി കാർ ആൽറ്റോന്റെ എന്തെങ്കിലും അംബാസഡർ ആക്കണമേ എന്ന് വിനീത അഭ്യർത്ഥിക്കുന്നു. ആൽറ്റോ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ എന്നെ ഓർമ്മിക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പോ ഈ മുകളിലൂടെ ഹായ് പറയാൻ പറഞ്ഞേ. ഹായ് അഞ്ച്. ഒരു ഹായ് പറഞ്ഞോ പപ്പ. ഓക്കെ, ഹാപ്പി ഹാപ്പി. വീട്ടില് ബാക്കി ബ്രദേഴ്സ് സിസ്റ്ററിന്റെ പേര്? സിസ്റ്റർ ഉണ്ട്, ആസ്മി, ദുബായിലെ. വേറെ ആരല്ലേ? വേറെ ആരില്ല, രണ്ടു. ആൽറ്റോ എന്ന് പേരിടാനുള്ള കാരണം എന്താ? ആൽറ്റോ പപ്പയുടെയും മമ്മിയുടെയും പേര് ആലീസ് ടോമിയ. അപ്പൊ ആലീസിന്റെ എയിലും ടോമിയുടെ ടിയോയും കൂടെ എടുത്തിട്ട് ആൽറ്റോ നോക്കി. ആൽറ്റോ സെബാസ്റ്റ്യൻ. ആൾക്കാർ ട്രോള് ഉണ്ടോ പേര് കേൾക്കുമ്പോ? ആ ആൽറ്റോ കുഞ്ഞുവണ്ടി, ആൽറ്റോ ആൽറ്റോ പോലെ ഉണ്ട് പറഞ്ഞു ഫുള്ള് കളിയാക്കലുണ്ടായിരുന്നു. അതല്ലടാ, നിന്റെ പേര് കേൾക്കുമ്പോഴാണ്. ഇനിയിപ്പോ പേര് പറയുമ്പോ ആൾക്കാർ ട്രോള് ചെയ്യുന്ന അങ്ങനെ ഉണ്ടോ? പേരും വണ്ടിയുടെ പേരെന്നൊക്കെ പറഞ്ഞു. ആ ഉണ്ട്, അതൊന്നും ഇപ്പൊ വിഷയമല്ല. ഒരു തവണ നിന്നെ പരിചയപ്പെട്ടാൽ രണ്ടാമതാരും നിന്റെ പേര് വെക്കില്ല. ഞാനടക്കം ആൽറ്റോ എന്ന് പറഞ്ഞ ഓർമ്മ വരും. ഓക്കേടാ, ഫോട്ടോ നല്ലേ. ഓക്കെ എന്നാ, ബൈ ബൈ. അതൊരു ഭയങ്കര രസാട്ടോ, രസകരമായ കാര്യമാണ്. ആൽറ്റോ എന്നാട്ടോ ഒരു പേര്, അടിപൊളി കാര്യം. പുതിയ മാധ്യമങ്ങളൊക്കെ പുറകിലുണ്ട്. ഞാൻ വളരെ പതുക്കെ വന്നല്ലോ, 10 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ വണ്ടി ഓടിക്കുന്നില്ല. 10 കിലോമീറ്റർ താഴെ വരും, വളരെ സ്ലോ. അത് ഇവിടെ സ്പീഡ് പോയിട്ടൊന്നും കാര്യമില്ല, വളരെ പതുക്കെ. നമ്മളങ്ങനെ മേലെ എത്തി. നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഇവിടുന്ന് കുറച്ച് 1 കിലോമീറ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ ശരിക്കും ഇവിടെ ചെറിയ പരിപാടി ഉണ്ട്, അതിന് സെറ്റപ്പ് ആക്കി വേണ്ടി വന്നതാണ് കേട്ടോ. അതാണ് കാപ്പിമലേൻ്റെ മുകളിലെ ഒരു വ്യൂ പോയിന്റ്, അതല്ല വേറെ കാര്യത്തിന് ഒന്നെയാണ്. അപ്പോൾ ഇതാ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള റോഡ് എന്ന് പറഞ്ഞത് ഇതിങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള റോഡ്. ഇളകി കളിക്കുന്ന അടിപൊളി റോഡാണ്. നമ്മളെ ബൈക്കൊക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ചിം ചിം എന്ന് പറഞ്ഞിട്ട് അടിച്ച് കയറ്റാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വല്ല ഡ്രോൺ ഷൂട്ട് എടുത്തിട്ട് നോക്കാം എങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. സോറി ഗൈസ്, ഇങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ 3/4 കിലോമീറ്റർ ഈ ചരളും കല്ലും ഉള്ളതാണ്. പിന്നെ മുപ്പുരം നമ്മളിപ്പുറം വേറെ ആളുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ട് വേറെയാണ്. പിന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ അവിടെ ഫോറസ്റ്റ് മുട്ടും പോലും. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ നല്ല അഡ്വാൻറ്റേജ് ആയ ഓഫ് റോഡ് അപ്പുറം ഉണ്ട്, നമുക്ക് അത് നോക്കാം. പാടാ ബ്രോ, നമുക്കോളൂ. വന്നോ വന്നോ വന്നോ. എവിടെ? എന്താ ഒരുവിടെ നിന്നിട്ട്? ഉഷാറിനെ കാവേരി.
പോക്കറ്റൊക്കെ കീറിയിട്ടാ ഞങ്ങള് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ? ഞങ്ങള് നിങ്ങളെ നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഇല്ല, കടലുണ്ടായിരുന്നു, അവിടുന്ന് പോകുന്ന കരിഞ്ചാലെന്ന്. ഫുള്ളു മഴയായി പോയി. തിരിച്ചു പോകണോ? നാട്ടിലേക്ക് പോകണോ? അല്ല, ഞങ്ങൾ കുന്നിന്റെ മുകളിൽ സ്ഥലം കാണാൻ പോകണ്ട്. വെള്ളച്ചാട്ടത്തിൽ പോയിരുന്നോ? ഇല്ല, പോണം. പോണോ? അല്ലേ, അങ്ങോട്ട് ഈ വണ്ടി പോവും. എന്നാ ആദ്യം സ്ഥലം കണ്ടിട്ട് പോകുമ്പോ എടാ വാണ, ആരാ വരണ്ടേ? വേഗം ഓടിവാ. എത്തിക്കഴിഞ്ഞു അതിനുമെല്ലാം പരീക്ഷ കൊടുക്കുന്നു പറഞ്ഞാരാ? എന്ത് പോവാ, ഭയങ്കര രസാട്ടോ. നമ്മൾ വന്ന വഴി തിരിച്ചറിയുന്നുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, ഞങ്ങളത് കഴിഞ്ഞിട്ട് പോകണം. ഓക്കെ, നമ്മുടെ ഓഫ് റോഡ് വരുന്നത്. അങ്ങനെ കാപ്പി മലയിലെ ഏതോ ഒരു വാഴത്തോട്ടത്തിനുള്ളിലെ, അതെ, നമ്മളിന്ന് വാഴല്ലേ, ആ ഇത് വാഴയാമുള്ളത്, വാഴ നോക്കിയ വാഴത്തോട്ടത്തിനുള്ളിൽ നമ്മുടെ മഴയത് ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ വെസ്റ്റൻ്റെ കണ്ണാവില്ല, ഫുഡ് ഓൾറെഡി പാർസലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുപ്പര് നമുക്കൊരു ഫുഡ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജമീലിലെ ഫ്രണ്ടാണ്, ജമീൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇവിടുന്ന് കഴിക്കാനായിരുന്നു പ്ലാന്. നമ്മൾ പുറകിലിരുന്ന് ഓപ്പൺ ആയിട്ടിരുന്ന് കഴിക്കാനാണ് പ്ലാൻ. പക്ഷേ മഴയായതുകൊണ്ട് ചിലപ്പോൾ ഡ്രോപ്പ് ആയിട്ട് അടുത്തൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ പ്ലാന്. ഹലോ, ഇങ്ങോട്ടാ, അവിടെ നിൽക്ക്. നീ എപ്പോഴും ഒരു കാര്യം പറയാന്ന് പറഞ്ഞാ പറ. കാപ്പി മലയൊക്കെ പോണ്ട, അല്ലാണ്ടില്ല ഈ മലയിലൊക്കെയല്ല. ഇത് തന്നെയായി കാപ്പിമല. ഈ സ്ഥലത്തിന്റെ പേരാണ് കാപ്പിമല എന്ന് പറഞ്ഞത്. ആ, ഈ സ്ഥലത്തിന്റെ പേരാണ് കാപ്പിമല എന്ന് പറഞ്ഞത്. മനസ്സിലായി എനിക്ക്? ചായ വെള്ളത്തിന്റെ ചായ എന്ന് പറഞ്ഞു. ഓക്കെ, മഴ ഇങ്ങനെ കുറയുന്നുണ്ട് കുറച്ച്. കറക്റ്റ് ടൈമിനാണ് ഡ്രോണ് പറഞ്ഞത്. ഡ്രോണ് പറന്ന് തിരിച്ചെത്തുമ്പോഴേക്കും മഴയായി. മഴ തോന്നാ? എന്നാ മഴ കുഴപ്പമില്ലെന്നാ, രണ്ട് മക്കൾ അല്ലെങ്കിൽ തുണി എടുത്തിട്ടോ വിട്ടോ. ഇറങ്ങി വേഗോ, മാറി മാറി, ഒപ്പം പോട്ടിക്കോ, മാറിക്കോ, നമുക്ക് നടക്കാം, നടക്കാം, ബാ ബാ.
ഒരു സെക്കൻഡ് ഉണ്ടോ? എന്നാ വലിക്ക് വാ, കൊടയുണ്ട് വാ, മാറി ഇങ്ങോട്ട് എടുക്കും, മോ വരട്ടെ ഇങ്ങോട്ട് വാ, നടക്കടാ. ഇത് പിടിച്ച കൊട പിടിച്ച കൊട പൊക്കി പിടിക്കട്ടോ, അപ്പൻ്റെ അപ്പൊ ക്യാമറ ഉണ്ടാക്കി നോക്കിയേ. കൊടപടി കൊടപടി കൊട ഇങ്ങനോടി നമ്മള് മഴയത്തേക്ക് നടന്നിട്ട് പോകുന്നില്ല, കൊടയെല്ലാം ചൂടിച്ച് അവിടെ ഒരു വീടുണ്ട്, നമ്മളെ ഫോളോവേഴ്സിന്റെ വീട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ മൂപ്പർ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു, കാരണം നമ്മളെ അടുത്ത് ഫുഡ് ഉണ്ട്, ഫുഡ് എടുത്ത് പോയിട്ട് അവിടെ നയിക്കാനാണ്. വാവ്, നല്ല ഫീലാട്ടോ. നിങ്ങൾ ഈ ഒരു വഴുതിയുണ്ടോ? അവിടെയൊക്കെ വെയിൽ, ഇവിടെ നല്ല മഴ, നല്ല അടിപൊളി കൊടയും ഞാനറിയാൻ. ഹായ് മീറ, ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട് സംഭവം. എൻ്റെ രണ്ട് മക്കളും മഴ പെയ്താൽ ഞാൻ കൂട്ടി വെള്ളത്തിൽ ചളിയിലൊക്കെ പോക്കുന്നുണ്ട്, പോയിട്ട് വെള്ളത്തിൽ മഴയിലൊക്കെ കളിക്കാൻ വിടലുണ്ട്, നനഞ്ഞിട്ട് നമ്മൾ പോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മഴയിൽ ഇറക്കാൻ വലിയ പേടി കേട്ടോ. അത് നായിൻ്റെ കുറേട്ട് ഓനെ ഉടനെ ഓൻ ബാബു ആക്കണം, ഓരോ ശീലാത്. ഫുഡ് എന്ന് പറഞ്ഞത് ബിരിയാണിയാണ്. അല്ല പൊറോട്ട ബീഫ് എല്ലാം ഉണ്ടോ? ഓ, പൊറോട്ടയുണ്ട്, അയിലക്കറി ഉണ്ട്, ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും എൻജോയ്, നിങ്ങൾ മനസ്സിലാക്കണം, കാപ്പിമാലയിലെ ഒരു കുഞ്ഞിൻ്റെ മുകളിൽ ഒരു വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അയ്യോ, ഹാപ്പി ഹാപ്പി മാഗി ഹാപ്പി. യെസ്, ഐ ലൈക്ക് ഇറ്റ്. സന്തോഷം, ചിക്കൻ കാണാം. എന്റെ ചിക്കനാ തിന്ന് തിന്ന് നോക്കട്ട്, പപ്പ തിന്ന് നോക്കട്ട്, തിന്ന് കടിച്ചു തന്നെ തിന്ന്. ആ ഏത് വാ കടിക്കുന്നേ? ഇല്ല പറഞ്ഞാ പറഞ്ഞാ. ഇപ്പൊ നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ബാക്കിയുണ്ട്. തിന്നോ മാസിന്നല്ലോ. പിന്നെ നമ്മള് ചിക്കൻ പീസും കൊട്ടൊക്കെ കേട്ടോ. ഒരാൾ നമ്മളൊരും കൂടെ ഇങ്ങനെ വളരെ സങ്കടം പോലെ നോക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ചുമച്ചാൾ ഉള്ളിൽ വെച്ച് തന്നേരെ തൊടാൻ പാടില്ല, വെച്ച് തന്നേരെ തൊട്ടോ. യെസ് യെസ് ബേബി യെസ്. തിന്നേ? ഹായ് പറ നായിനോട്. അങ്ങനല്ല, ബാവു ബാവു പറ. അങ്ങനെ പറയാൻ പാടില്ല, പേടിപ്പിക്കുന്നല്ലേ. പറ ഹായ് പറ. ബാവു 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 ബാവു. വേണ്ട, അപ്പൊ ബാ, കൈ വേണ്ട ബാ. അതില് വെള്ളം ഉണ്ടോ? നിങ്ങക്ക് നമുക്ക് വെള്ളത്തിൽ പോണ്ട, നമുക്ക് വെള്ളത്തിൽ പോണ്ട. അപ്പുറം കർണാടകയാണ്, അത് മലയാളുന്നത് കൊടക് ഏരിയ ആണ് വരുന്നത്. അവിടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാണാം. വൗ, സൂപ്പർ കേട്ടോ. Thank you.
നിങ്ങൾ ഡ്രോണിൽ കണ്ടിട്ടില്ല, ഇപ്പം ആ ഡ്രോണിൽ കണ്ട ഒരു ഏരിയ ആണ്. ഇപ്പം നോക്കി ഒന്നും കാണുന്നില്ലല്ലോ, ഫുൾ കോട മൂടിയില്ലേ. അടി ഇത് ആരെ വീടാ നീ? ആരെ വീട് ഇത്? ഇതിലും ഭാഗ്യം കേട്ടാ അല്ലേ കാര്യോ, ഇതിലും ഭാഗ്യോ. വാവ് സൂപ്പർ. ഓക്കെ നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കി, ഞാൻ പറഞ്ഞില്ലെന്ന് തെറ്റുണ്ടോ? അത് കരീന്നല്ല, ഇന്നെ കടിക്കാവണ്ട റെഡി ആയിട്ടേക്കുന്ന. ഹലോ ഹലോ ഹലോ, റിയാനെ പറഞ്ഞാക്കണ്ട, മനസ്സിലാ? റിയാനെ കുട്ടികളെ കൊണ്ട് കൊടുത്തിട്ടാ ബൗബു ആക്കുന്നത്, അതിന്റെ ഫ്രണ്ടാണ്. ആ റയ്യൂനെ റയ്യു ആക്കുമ്പോ റയ്യു പോവാ മോനെ, ഓനെ വിട്ടാ നീ വിട്ടാണ്, നീ റിയാൻ ആക്കുമ്പോ കണ്ടേ ബാ റിയു ബാ. എന്താ ഡോഗ് വിളിക്കുന്ന? ബൗബു വിളിക്കുന്ന, ഹായ് പറ ബാബു പറ. എനിക്ക് പേടിയാണ് ഇതാ, നീ വാ പേടിക്കണ്ട വാ. അതിന് പോയിട്ട് ബാവു പറ. ബാവു പറ. ഓക്കെ ടാറ്റ പറ, ടാറ്റ പറ, ടാറ്റ. ഫുള്ള് കോട നടക്കും കേട്ടോ, ബേക്കിൽ ഫുള്ള് കോട, നല്ല പഞ്ഞിക്കെട്ടു അത് കോട കേട്ടോ. മതി ഓവറാക്കണ്ട, ബാ പോവാ ബാ. അമ്മ ബേക്കി വരുന്നു ബ്രോ, എടുത്തു ചേച്ചി, താങ്ക് യു. അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടാ അവനക്ക് ഇഷ്ടപ്പെട്ടു. ആരും വന്നിട്ടില്ല, എല്ലാവരും മുകളിലുള്ളത്. ഓക്കെ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.